പ്രബുദ്ധ കേരള മാസികയുടെ പ്രതാപിൻ സ്വാമി നന്ദാത്മജാനന്ദനെ വളരെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുകയാണ്. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപ തമഹം വന്ദേ പരമാനന്ദമാധവം. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിതശ്രേഷ്ഠന്മാർക്കും ഉസ്താദുമാർക്കും വികാരിമാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, 6:20 തന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈശ്വരീയ സത്തയുമായിട്ട് ചേർന്നിരിക്കാൻ നമ്മൾ മനഃപൂർവം ഇച്ഛാപൂർവം അനുഷ്ഠിക്കുന്ന നിഷ്ഠകളെയാണ് വ്രതങ്ങളും നോമ്പുകളുമായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത്. അത് നമ്മളിലുള്ള ദൈവികതയെ ഉണർത്തി വെക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഈ വ്രതങ്ങളും നോമ്പുകളും നമ്മളിലുള്ള ദൈവികതയെ ഉണർത്തി വെക്കുന്നു. നമുക്കറിയാം, നമ്മളുടെ മനസ്സ് അനാവശ്യമായ ചിന്തകളും ഒക്കെ കൊണ്ട് ഒരു ഡസ്റ്റ്ബിൻ പോലെ ഓരോ ദിവസവും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഇടത്തിലേക്ക് ഈശ്വരനുള്ള ഒരു സ്വീകരണ മുറി ഒരുക്കലാണ് നമ്മൾ ഈ വ്രതത്തിലൂടെയും നോമ്പിലൂടെയും ചെയ്യുന്നത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ്റെ ഹൃദയമാണ് ഈശ്വരൻ്റെ ഡ്രോയിങ് റൂം എന്നാണ്. ഈശ്വരൻ്റെ സ്വീകരണ മുറി എന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ് എന്ന്. അപ്പം ഈശ്വരൻ ഇരിക്കാൻ ഒരു ഇടം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ വ്രതത്തിലൂടെയും നോമ്പിലൂടെയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ പറയുകയുണ്ടായി സക്കാത്ത് കൊടുക്കൽ. നമ്മളുടെ ഏറ്റവും മൂല്യമുള്ള കാര്യമായി നാം കരുതുന്ന കാര്യത്തെ സഹജീവികളുമായി പങ്കുവെക്കുക, അതാണല്ലോ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വലിയ ത്യാഗമാകുന്നു, ഒരു നിസ്വാർത്ഥതയാകുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, അൺസെൽഫിഷ്നെസ് ഇസ് ഗോഡ് എന്ന്. മറ്റൊന്നുമല്ല ഈശ്വരൻ, നിസ്വാർത്ഥതയാണ് ഈശ്വരൻ. എവിടെയാണോ നിസ്വാർത്ഥതയുള്ളത് അവിടെയാണ് ദൈവം ഈശ്വരൻ സന്നിധാനം ചെയ്യുന്നത്. അപ്പം ഈ സക്കാത്തിലൂടെയും ഈശ്വരനുള്ള ഇടം ഒരുക്കുന്നതിലൂടെ നോമ്പിലൂടെ ഒക്കെ നാം ആർജിച്ചെടുക്കുന്നത് പരിശുദ്ധിയാകുന്നു, മറ്റൊന്നുമല്ല, പരിശുദ്ധിയാകുന്നു. നാം ഈശ്വരനോട് അടുത്തു എന്നതിൻ്റെ തെളിവെന്താണ്? അതിനെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? അതളക്കാനുള്ള എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? നാം ഈശ്വരനോട് അടുത്തിരിക്കുന്നവരാണ് എന്നതിനെ അളക്കാൻ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? അങ്ങനെ ഒരു മാനദണ്ഡമുണ്ട് എങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, അത് പ്യൂരിറ്റി ആൻഡ് റെനൻസിയേഷൻ. പരിശുദ്ധിയും ത്യാഗവും ആരിലാണോ ഉള്ളത് അവനാണ് ഈശ്വരനോട് ഏറ്റവും അടുത്തിട്ടുള്ളത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ, ഈശ്വരനോട് ആരാണോ ചേർന്നിരിക്കുന്നത്, ഈശ്വരനെ ആരാണോ ഹൃദയത്തിലേക്ക് സാക്ഷാത്കരിച്ചിട്ടുള്ളത്, അവനിലേക്ക് ഈ പരിശുദ്ധിയും ത്യാഗവും കടന്നു വരുന്നു. അപ്പം നമുക്ക് നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നോക്കാം, ആരിലാണോ പരിശുദ്ധിയും ത്യാഗവും ഉള്ളത് അയാളാണ് ഈശ്വരനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്.
ആ ഒരു മൂല്യത്തെയാണ് നമ്മൾ ഈ വ്രതനാളുകളിൽ ആർജിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മളെ വികസിത വ്യക്തികളാക്കി തീർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നത്. നമ്മുടെ വ്യക്തിത്വത്തെ വികസിത വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നു. അപ്പം നമ്മൾ അവികസിതമായ ഒരു തലത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മനസ്സ് മൃഗീയമായ ഒരു തലത്തിലാണ്. അതിനെ വികസിതമാക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് പരിശുദ്ധി ആർജിക്കൽ. അതാണ് വ്രതത്തിലൂടെയും നോമ്പിലൂടെയും നാം നേടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു ഒരു നാട്ടിൽ വികസനം കൊണ്ടുവരുന്നത് എന്താണ്? ഇത്തരം വികസിത വ്യക്തികളാണ്. ഉള്ളിൽ മൂല്യത്തെ സംഭരിച്ചു വെക്കുന്ന സത്യവും ധർമ്മവും നിഷ്ഠയും ഒക്കെയുള്ള മനുഷ്യരാണ് ഒരു നാടിൻ്റെ വികസന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നു, നമ്മളൊക്കെ പറയുന്നു വികസനത്തിൻ്റെ മാനദണ്ഡമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ ജില്ലകളിലും വിമാനത്താവളങ്ങൾ കൊണ്ടുവരണം, 6 വരി പാതകൾ കൊണ്ടുവരണം, 12 വരി പാതകൾ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അവിടെയുള്ള മനുഷ്യര്, അവിടെയുള്ള ആ സമൂഹം അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും അസൂയയിലും ഒക്കെ മുങ്ങിമുഴുകുകയാണ് എങ്കിൽ ഈ ഉപരിപ്ലവമായി കൊണ്ടുവരുന്ന വികസനങ്ങൾ കൊണ്ട് എന്ത് പ്രസക്തി? അപ്പം മനുഷ്യ മനസ്സാണ് മാറേണ്ടത്. മനുഷ്യ മനസ്സിലാണ് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. ആ മനുഷ്യ മനസ്സിലാണ് പരിശുദ്ധി ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വികസിത വ്യക്തികളായിത്തീരുന്നത്. മനസ്സ് പരിശുദ്ധമാകുമ്പോൾ, ഈശ്വരൻ നമ്മളിൽ സന്നിധാനം ചെയ്യുമ്പോൾ ത്യാഗവും ശുദ്ധിയും ഉണ്ടാകുന്നു. അവരാണ് വികസിത വ്യക്തികൾ. ആ വികസിത വ്യക്തികളാണ് ഈ നാട്ടിലെ അമൂല്യമായ സമ്പത്ത്. അവരാണ് ഈ നാട്ടിൽ യഥാർത്ഥ വികസനം കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിനെ ആകാശം പോലെ വികസിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ വ്രതനാളുകൾ. ചക്രവാളം പോലെ വികസിപ്പിക്കാനുള്ള അവസരം, മുരടിച്ചു പോകുന്ന മനസ്സിനെ ആകാശം പോലെ വികസിപ്പിക്കുവാനുള്ള ആ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ. അത്രയും അവർ ആ വ്രതങ്ങളിലൂടെ സാധ്യമാക്കിയ പ്രധാനപ്പെട്ട കാര്യവും അതാണ്. എന്തായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ച നാസ്കോ ഗ്രൂപ്പിനോടുള്ള ആ കൃതജ്ഞത ഞാൻ പങ്കുവെച്ചുകൊണ്ട്, എന്നെ ഈ പരിപാടിയിലേക്ക് ആനയിച്ച റെയ്ഹാന് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അവരോടൊക്കെയുള്ള കൃതജ്ഞത ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട്